ഞാനല്ല വേദയെ കൊല്ലെന്ന് പറഞ്ഞത്. ഞാൻ കൂടെ നിന്നേ ഉള്ളൂ. എവിടെയാ സ്ഥലം? അത് വേഗം പറഞ്ഞോ. ഞാൻ പറയാം, പക്ഷെ ഇനി ഇത് അറിഞ്ഞിട്ട് എന്താ പ്രയോജനം? കാര്യമുണ്ട്, അവിടം വരെ നമ്മൾ പോവും. ഇപ്പോ എന്റെ സ്വാതിയുടെ മൃതശരീരം കിടക്കുന്ന അതേ സ്ഥലത്ത് വെച്ചായിരിക്കും നിന്റെയും മരണം. സ്വാതിയെ കൊന്ന വൃത്തിയെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഒരുത്തിയെ രാഹുൽ, എനിക്കറിയില്ല. ഞാനും വേറെ അപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങി. എന്നെ വിശ്വസിക്കണം, ഞാൻ ഈ പറഞ്ഞതൊന്നും നോണമല്ല. ഇവിടെ തന്നെയാ ഞങ്ങൾ സ്വാതിയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നത്. എന്നിട്ട് സ്വാതി അവിടെ? അതായിപ്പൊ ഞാനും ആലോചിക്കുന്നത്, ഇതിലെന്തോ ദുരൂഹതയുണ്ട്. ഒന്നുകിൽ അവളുടെ ശരീരം വേദരാൾക്കാരെടുത്ത് മാറ്റിക്കാണും, അല്ലെങ്കിൽ സ്വാതി മരിച്ചിട്ടില്ല. മരിച്ചില്ലെങ്കിൽ പിന്നെ സ്വാതി എങ്ങോട്ട് പോയി? എനിക്കറിയില്ല. രാഹുൽ, ഓടി പോന്നോടി നീ. നിന്നെ തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഒരു കാര്യം, നീ പറയുന്നതല്ല സത്യം എന്നെങ്ങാനും അറിയാനേടാ വന്ന. പിന്നൊരു ദേയം നിന്നോട് ഉണ്ടാവില്ല. ഒന്നിരിക്കും ഞാൻ. എന്നെ കൊന്നു, ഇതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ല. സത്യാണോ? സത്യം.
ശരി നിക്ക്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലടി, എവിടെയെങ്കിലും നല്ല കാര്യത്തിന് പോകുമ്പോ ഇങ്ങനെ വന്ന് ശകുനം മുടക്കി നിൽക്കരുതെന്ന്. നിന്റെ മുഖം കണ്ടുപോയാ അതോടെ തീർന്നു അന്നത്തെ ദിവസം. ഇങ്ങനെ ചൂടാവല്ലേ, ഇന്ന് നല്ലൊരു ദിവസമല്ലേ. കാമുകിയായ ഞാനും കാമുകനായ ഗിരിയും കാണേണ്ട ദിവസം. ഹാപ്പി വാലന്റൈൻസ് ഡേ ഡിയർ. ഗിരി, അത് എന്റെ ഹൃദയമായിരുന്നു. നിനക്കേ ഭ്രാന്ത, ഇതിന് ചികിത്സിക്കണം. അതിനാ ഗിരി എന്നെ കെട്ടാമോന്ന് ചോദിക്കുന്നത്. ഗിരിക്ക് അറിയോ, ഇന്നലെ സ്വപ്നത്തില് ഫാദർ വാലന്റൈൻ എന്നെ സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താന്നറിയോ? ഗിരി എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, അതൊന്നും കണക്കിലെടുക്കരുതെന്ന്. അറിയാലോ വാലന്റൈനെ, പ്രണയത്തിന്റെ ദൈവം. പ്രണയം നിരോധിച്ച നാട്ടിൽ ആ കരിനിയമത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച പുരോഹിതൻ. വാലന്റൈൻ യുവാക്കളോട് പറഞ്ഞത് പരസ്പരം പ്രേമിക്കാന്. രണ്ടു പേര് പ്രേമിക്കുന്നത് പോലെ മനോഹരമായൊരു കാഴ്ച വേറെ ഇല്ലാന്ന് വാലന്റൈന് അറിയാമായിരുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഗിരി എന്റെ വാലന്റൈൻ ആകണം. നടക്കില്ല, വാലന്റൈൻ അല്ല. ഇങ്ങനെ പോയാലേ ഞാൻ നിന്റെ കാലിന് അവനാ പോകുന്നത്. എടി, പ്രേമത്തിന്റെ അർത്ഥം എന്താണെന്ന് വാലന്റൈന്റെ കഥ തന്നെ വായിച്ചു മനസ്സിലാക്ക. അതെ, ഒരാൾക്കും മാത്രം തോന്നുന്ന വികാരമല്ല, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നേണ്ട വികാരമാ. എനിക്കേ അത് നിന്നോടില്ല. അതുകൊണ്ട് മേലിൽ ഇതുപോലുള്ള കോപ്രായങ്ങളുമായിട്ട് വന്നാലുണ്ടല്ലോ. തണ്ടെങ്കിലും ബാക്കിയുണ്ട്. പ്രിയപ്പെട്ട വാലന്റൈൻ, ആ പോയ ആളുടെ മനസ്സൊന്ന് മാറാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കണേ. ഞാൻ അനുഗ്രഹിച്ചാ മതിയോ? ഒന്ന് പോടോ. ഞാൻ അനുഗ്രഹിക്ക സിസ്റ്റർ, അനുഗ്രഹിക്കുന്നത് എനിക്ക് വല്ല ഇഷ്ടമാ. ഞാൻ അനുഗ്രഹിക്കാം, പോലെ ഞാൻ എല്ലാരും അനുഗ്രഹിക്കാനുള്ളതാ. സിസ്റ്റർ, കുട്ടി അനുഗ്രഹിക്കണേ മുമ്പ് പോയല്ലോ. കാണാനില്ലെന്നോ? എന്താ ഗൗരി നീ പറയുന്നത്? നീയും കൂടെ കണ്ടു നിൽക്കല്ലേ ഞാൻ അവളുടെ ശരീരത്തിൽ വിഷം കുത്തിവെച്ചത്. അവള് കുഴഞ്ഞു വീഴുന്നത് കണ്ടല്ലേ നമ്മൾ അവിടുന്ന് അന്ന് ഇറങ്ങിയത്. എന്നിട്ടിപ്പ കാണാനില്ലെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. ഞാൻ കരുതിയത് വേദ ആരെങ്കിലും കൊണ്ട് അതെടുത്ത് മാറ്റിക്കാണുന്നാ. ഏ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇനി അന്ന് വിളിച്ചു വരുത്തിയമാര് ചെയ്തതായിരിക്കോ? എന്നോട് ചോദിക്കാതെയോ? ഒരിക്കലുമില്ല. പിന്നെന്താ സംഭവിച്ചത്? അതെങ്ങനെ എനിക്കറിയാം? അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി കാണുന്നുള്ള കാര്യം ഉറപ്പാ. ഉഗ്രശക്തിയുള്ള വിഷമല്ലേ കുത്തിവെച്ചത്? ഒരു മണിക്കൂറിനുള്ളിൽ മരിക്കുന്നല്ലേ മരുന്ന് തന്ന ആള് വേദയോട് പറഞ്ഞത്. അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വേദ. ഇനി വേറെ ആരെങ്കിലും ചെന്ന് സ്വാതിയെ രക്ഷിച്ചു കാണുമോ? അങ്ങനെയാണെങ്കിൽ അവൾ വീട്ടിലേക്ക് വരണ്ടേ? ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. പോലീസുകാര് ആശുപത്രികളായ ആശുപത്രികൾ മുഴുവൻ അരിച്ചു പറക്കി. അവിടെ എങ്ങും അവൾ അഡ്മിറ്റ് ആയിട്ടില്ല. പിന്നെ അവൾ എവിടെ? സത്യം പറ, എന്നെ പറ്റിക്കാൻ വേണ്ടിയല്ലേ വേദ നടന്നതൊന്നും പറയാത്തത്. പോലീസ് പിടിച്ച ഞാനെല്ലാം തുറന്നു പറയുന്നു വേദ പേടിക്കുന്നു. അതുകൊണ്ടല്ലേ ആ ബോഡി മറവ് ചെയ്തത് എന്നോടൊപ്പം മറച്ചു വെക്കുന്നത്. ഇല്ലെന്നേ, കൊല്ലാൻ നിന്നെ കൂട്ടു വിളിക്കാമെങ്കിൽ ബോഡി മറവ് ചെയ്തത് പറയാനാണോ വിഷമം? ഞാൻ അനങ്ങിയിട്ടില്ല. പിന്നെന്താ സ്വാതിയുടെ ബോഡി അവിടെ കാണാത്തത്? അറിയില്ല. നീ പറഞ്ഞതുപോലെ ഇതിലെന്തോ ദുരൂഹതയുണ്ട്. നമ്മൾ കരുതിയിരിക്കുന്നതാ നല്ലത്. ഈശ്വര, പെടുവോ?
പോലീസ് ഏതായാലും അനങ്ങില്ല. പിന്നെ ആരെ പേടിക്കേണ്ടത്? രാഹുൽ. ഓ, അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. ജീവരക്ഷിക്കാൻ വേണ്ടി അങ്ങനൊരു സ്ഥലം കാണിച്ചു കൊടുത്തുന്ന് എല്ലാവരോടും ഞാനങ്ങ് പറഞ്ഞോളാം. ഇനി അച്ഛനും ഗണേശനും കൂടി ആയിരിക്കുമോ ബോഡി എടുത്ത് മാറ്റിയത്? അതിനുള്ള സാധ്യതയുണ്ട്. അവരായിരിക്കും. ചോദിക്കണോ? വേണ്ട. പക്ഷെ അവരാണെങ്കിൽ പറയേണ്ടതാണല്ലോ. അങ്ങനെ പറയാതിരിക്കില്ല. പിന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ വേദ. എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യ. പേടിക്കരുത്. പേടിച്ച ആളുകൾ നമ്മളെ സംശയിക്കും. ധൈര്യമായിട്ടിരിക്കുക. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. ആ, ഇനി അങ്ങനല്ലേ ചെയ്യാൻ നോക്കൂ. ഞാനെന്തായാലും വീട്ടിലേക്ക് പോട്ടെ. ദൈവമേ, കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. ഈ വീടിനകത്ത് കേറി പോരുത്. നീ അതിനുള്ള യോഗ്യത നിനക്കില്ല. വല്യമ്മേ, വല്യമ്മ മേലെ നിന്റെ നാവ് കൊണ്ട് അങ്ങനെ വിളിക്കരുത്. എല്ലാം ഞാൻ അറിഞ്ഞടി. നീ ചെയ്ത് കൂട്ടിയത് മുഴുവൻ ഞാൻ അറിഞ്ഞു. വല്യമ്മേ, ആ രാഹുൽ പറയുന്നെന്ന് വിശ്വസിക്കരുത്. മിണ്ടി പോരുത്. നിനക്കിനി ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ല. പോയിക്കോണ്ട് എന്റെ മുമ്പിൽ നിന്ന്. നിനക്കറിയോ, എന്റെ മകനെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെ കൂടുതൽ സ്നേഹിച്ചത്. അമ്മയും അച്ഛനും ഇല്ലാത്ത കുട്ടികളാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ സ്വന്തം മക്കൾ തന്നെയായിരുന്നു നിങ്ങൾ. ഗിരി ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയാ. പക്ഷേ നീ എന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു കളഞ്ഞു. ഇങ്ങനെ ക്രൂശിക്കാൻ മാത്രം ആ പാവ സ്വാതി എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീ അവളെ കൊന്നു കളഞ്ഞില്ലേ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല വല്യമ്മേ. ദേ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് എന്നെ സംശയിക്കരുത്. നിന്റെ ന്യായീകരണം ഒന്നും വേണ്ട. രാഹുൽ എല്ലാം എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. വല്യച്ഛൻ വരാൻ വേണ്ടി കാത്തിരിക്കാം ഞങ്ങള്. രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെയും വേദയും അഴിയണിച്ച ഞങ്ങൾ അടങ്ങും. പോലീസ് ഒന്നും വേണ്ട അപ്പി. ഇവളെ കൈകാര്യം ചെയ്യാനേ ഈ കാട്ടാക്കട അമ്പിളി മതി. സ്വാതി അപ്പിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞ ആര് തടഞ്ഞാലും ഞാൻ കൊല്ലും. രണ്ടിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊല്ലും. കേട്ടല്ലോ, ഈ വീട്ടിലെ ജോലിക്കാരി കാണിക്കുന്ന കൂറു പോലും നീ ഞങ്ങളോട് കാണിച്ചില്ല. എന്തിനടി മീഴ്ച നിൽക്കുന്നേ? പോയിക്കൂടെ നിനക്ക്? അകത്ത് കയറരുതെന്ന് പറഞ്ഞല്ലേ. എനിക്കെന്റെ ബാഗ് എടുക്കണം. ഇവിടെ നിന്നാ മതി, ഞാൻ പോയി എടുത്തോണ്ട് വരാം. മൂത്തതായി പോയി. അല്ലെങ്കിൽ നിന്റെ മുഖം അടച്ചെന്ന് തന്നേനെ ഞാൻ. ഇതാ നിന്റെ ബാഗ്, എടുത്തോണ്ട് പോടി. വല്യമ്മേ, ഇറങ്ങി പോടി. ഗിരി, ഗിരി, വല്യമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, പോടി. വല്യമ്മേ, കരയല്ലേ വല്യമ്മേ, ഏട്ടത്തിക്ക് ഒന്നും പറ്റി കാണില്ല. അത് തന്നെ അച്ചി എന്റെ മനസ്സും പറയണത്. സ്വാതി അപ്പി തിരിച്ചു വരും. കരയല്ലേ അച്ചി.
ഗൗരി, ഗൗരി എന്താ ബാഗൊക്കെ ആയിട്ട് എവിടെയെങ്കിലും യാത്ര പോവാണോ? അല്ല. പിന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ അപ്പൊ ഉണ്ടല്ലേ. നല്ല നേരത്തെ തന്നെ എനിക്ക് ഈ വഴിക്ക് വരാൻ തോന്നിയ. പോകാൻ വരെ സ്ഥലം ഇല്ലെന്ന് തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട, എന്റെ വീട്ടിൽ താമസിക്കാം. ഗൗരിക്ക് ഇഷ്ടമുള്ള അത്രയും കാലം. ഏയ് അതൊന്നും വേണ്ട, അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്ത? എന്റെ വീട് ഗൗരിക്ക് ഗൗരിയുടെ സ്വന്തം വീട് പോലെ തന്നെ കരുതാം. തന്നെയുമല്ല, ഗൗരി എന്റെ കൂടെ ഉണ്ടാവുന്നത് അതെനിക്ക് ഇഷ്ടം. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ രണ്ടു പേരുടെയും ശത്രു ഒരാളാണല്ലോ, സ്വാതി. അതൊക്കെ ശരിയാ, എന്നാലും വേണ്ട. ഞാൻ ദേവിയുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി എന്നറിഞ്ഞാ പലർക്കും അത് ഇഷ്ടാവില്ല. നീലിന് പോലും ചിലപ്പോ ദഹിച്ചു വരില്ല. ഇറക്കി വിട്ട സ്ഥിതിക്ക് എവിടെങ്കിലും പോയി താമസിച്ചല്ലേ പറ്റൂ. അതൊരു വീടാകുന്നതല്ലേ എന്തുകൊണ്ട് നല്ലത്? അതുകൊണ്ട് ഗൗരിയെ പോലെ ഒരു പെൺകുട്ടിക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം എന്റെ വീട്. ഏയ് അത് വേണ്ടതേവ. ഭാവിയിൽ ഈ ഒരു താമസം ബാധ്യതയാവുമെന്ന് പേടിച്ചിട്ടാണോ? ഗിരിയെ ഇതിന് പകരമായിട്ട് ഞാൻ ആവശ്യപ്പെടുമെന്ന് വല്ല തോന്നലും ഉണ്ടെങ്കിൽ അത് വേണ്ട. പകരത്തിന് പകരം ചോദിക്കുന്നവളല്ല ഈ ഞാൻ. ചോദിച്ചാലത് നടക്കാൻ പോകുന്നില്ല. ഗിരിക്ക് ഇഷ്ടമല്ല, പിന്നെ വീട്ടുകാർക്കും ഇഷ്ടമല്ല. എന്റെ ഭാഗ്യദോഷം. അല്ല, ഞാൻ വേറൊരു വാർത്ത അറിഞ്ഞു. സ്വാതി, അവൾക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണല്ലോ ഇപ്പൊ കേൾക്കുന്നത്. അതിൽ വല്ല സത്യമുണ്ടോ? ആ എനിക്കിങ്ങനെ അറിയാം. അതൊക്കെ പോയി അന്വേഷിക്കേണ്ടവരോട് അന്വേഷിക്കുക. അതിനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? സ്വാതി തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തെ തന്നെയാ ഈ ഞാനും. ആ ഏതായാലും തൽക്കാലം നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. വേറൊരു വീട് ശരിയാവുന്നവരെ ഗൗരിക്ക് അവിടെ നിൽക്കാം. ഇങ്ങോട്ട് തന്നെ വിടാം. വേണ്ട. ഗൗരി പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? എവിടെയെങ്കിലും താമസിക്കണ്ടേ? എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ അങ്ങ് ചെയ്തോളാം. പെരുവഴിയിലായി, എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവുമില്ല. അതിന് വല്യ അറിയുന്നില്ലല്ലോ, ആരും അറിയാതെ ഞാനോട് താമസിച്ചോളാം. അത് നടക്കൂ? നടക്കും, നടക്കും. രാത്രി ഞാൻ ഇതുപോലെ കയറി വരും, നേരം വെളുക്കുന്നതിന് മുമ്പ് ആരും അറിയാതെ ഇറങ്ങിപ്പിക്കോളാം. വേറെ നിവർത്തിയില്ല നീലേ, നിന്നെ സഹായിക്കാൻ പോയതുകൊണ്ടാ ഞാൻ ഈ നിലയിലായത്. ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ ആരോട് പറയാതിരുന്ന ഞാൻ മാനേജ് ചെയ്തോളാം. പറയോ? ഇല്ല. ശരിക്കും തട്ടി, ദോശയും ഓംപ്ലെറ്റും. അപ്പൊ സംസാരമൊക്കെ പിന്നെ നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. ഒന്ന് മറിക്കേ.
നോക്കിക്കഴിഞ്ഞോ?